ഡ്രൈവൻഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോയാണ്. ഞാനിപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ പരിസര പ്രദേശമായ ചളവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ചളവറ എന്ന് പറയുന്നത് നമ്മുടെ വാണിയംകുളത്തിൻ്റെയും അതുപോലെ ചെറുപ്പളശ്ശേരിയുടെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു നടുക്കിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒറ്റപ്പാലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു 1000 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു അതിരാത്രം അല്ലെങ്കിൽ യാഗം അല്ലെങ്കിൽ അഥവാ യജ്ഞം നടക്കുന്നുണ്ട്. നമ്മുടെ പാഞ്ഞാളി യജ്ഞമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, യാഗം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഉള്ളൊരു യാഗം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുബേരയാഗമാണ് ഇത് കേട്ടോ. കുബേരനെ സമർപ്പിക്കുന്ന ഒരു യാഗമാണ്. സാധാരണ കുബേരയാഗങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. അപ്പോൾ ആ കുബേരയാഗത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇതിൽ ഒരുപാട് സംസാരവും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്ര യജ്ഞത്തിൻ്റെ ശാലയിലേക്ക് കയറിയാൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല, സംസാരിച്ചാൽ തന്നെ കേൾക്കൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഇത് കുബേരയാഗമാണ്. ഇത് 1000 വർഷങ്ങൾക്ക് ഇപ്പുറം ആദ്യമായിട്ടാണ് ഒരു കുബേരയാഗം നടക്കണെന്നൊക്കെയാണ് പറയണത്. ഒറ്റപ്പാലത്തടുത്ത് വാണിയംകുളത്തിനടുത്ത് അല്ലെങ്കിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് ഉള്ള ഒരു ഗ്രാമമാണ് ചളവറ. അവിടെയാണ് ഈ ഒരു കുബേരയാഗം നടക്കണത് കേട്ടോ. പച്ചയായ ഗ്രാമമാണ് അല്ലേ, കംപ്ലീറ്റ് പച്ചപ്പാണ്. വരണ വഴിയിലൊക്കെ പച്ചപ്പാണ്. പച്ചപ്പിൻ്റെ ഇടയിലാണ് ഒരുപാട് സിനിമ ലൊക്കേഷൻസ് കൂടിയാണ് കേട്ടോ ഈ ഒരു യാഗം നടക്കുന്ന ഭൂമി. ഇപ്പോൾ വരണ വഴിയിൽ നമ്മുടെ ഷാജി കലാ സാർ വന്നിട്ടുണ്ടായിരുന്നു. ആ കിടക്കണ ഇനോവ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഭക്തജനങ്ങളെ, തിരക്ക് വളരെയധികം കൂടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരും അവരവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വർണ്ണാഭ Amen.
പതിന്ന് അതിന്റെ മണ്ണ് അല്ലേ ഇപ്പോൾ നമ്മുടെ ഒരു കുബേരക്ഷേത്രം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ കുബേരക്ഷേത്രമാണ് ഈ കാണുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്കിരുന്ന് തൊഴാം. നമ്മുടെ യാഗം നടക്കുന്നത് അപ്പുറത്താണ്, ആ അറ്റത്ത് ആ പാടത്തിൻ്റെ അപ്പുറത്താണ് യാഗഭൂമി. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരത് കണ്ണതാണ് സത്രഭൂമി. ഇത് നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ പാലാട്ട് തറവാട്ടുകാരാണ്, അദ്ദേഹത്തിന്റെ വീടായി കാണുന്നത്. കുറച്ചൊന്നുമല്ല, വലിയ വീടാ, വലിയ വീടാല്ലേ. പാലസോ ശരിക്കും ഇദ്ദേഹത്തിന് ശരിക്കും എന്താണ് മറ്റേ ഇത് ഒരു പണിക്കരെ പോലെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യ ലാലേട്ടനും ഇവരൊക്കെ വരാറുണ്ട് അല്ലേ ഇവിടെ, സെലിബ്രിറ്റികളൊക്കെ വരാറുണ്ട്. ഈ ഏരിയ സിനിമ ലൊക്കേഷൻ കൂടിയാണ്. മറ്റേ സംസ്ഥാനങ്ങളെ മന്ത്രി, മറ്റേ ഇതില്ലേ ആന്ധ്ര മന്ത്രി, അതിനുള്ളിൽ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ, തിയേറ്ററും ഉണ്ട്. ഒന്നിനെ പുറത്ത് ആൾക്കാർക്ക് നമുക്കൊന്നും കയറാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഇതാണ് അവരുടെ വീട്, വീടല്ല കൊട്ടാരം. ആ
ഇത് എവിടുന്ന് വരണ വെള്ള കനാല് ഏത് മണ്ണാർക്കാട് അല്ലേ? കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ട് അല്ലേ മണ്ണാർക്കാടെന്ന്? ഓക്കെ. ഇവിടെ അടുത്ത് ചെറുപ്പുളശ്ശേരിയാണ്, പിന്നെ ഒറ്റപ്പാലാണ്, കൈരിയാടാണ് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അതൊരുപാട് സിനിമ ലൊക്കേഷൻ കൂടിയാണല്ലോ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ വെള്ളം തുറന്നുവിട്ടേക്കാണ്, നല്ല കുളിക്കാൻ തോന്നുന്നില്ലേ. നമ്മളിപ്പോൾ എടുക്കണ നേരം ഒരു 12 മണി നേരമാണ്, ഉച്ചയ്ക്ക് നല്ല ചൂടാണ്. അതാണ് സത്രഭൂമി. നല്ല തിരക്ക് വന്ന നല്ല തിരക്കാണ്. കൊല്ലത്തുനിന്നും കോട്ടയം കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നേക്കണം ഇവിടെ. കുറേ സെലിബ്രിറ്റികളൊക്കെ കുറേ വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് കൊട്ടാരം. അതാണ് പാലസും, അവിടെ തന്നെയാണ് ആ അമ്പലം കുബേരന്റെ ക്ഷേത്രം.